നമസ്കാരം. സംഗമേശ്വർ ക്ഷേത്രത്തിനെതിരായുള്ള കാർ ബോംബ് ആക്രമണത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ. സ്ഫോടനത്തെ ഐസിസ് ബന്ധമുള്ള ഭീകര പ്രവർത്തനമെന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത്. കോയമ്പത്തൂരിലേത് വെറുമൊരു സിലിണ്ടർ സ്ഫോടനമല്ലെന്നും ഐസിസ് ബന്ധങ്ങളുള്ള വ്യക്തമായ ഒരു ഭീകര പ്രവർത്തനമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ഇത് തുറന്നു പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സ്ഫോടനം കഴിഞ്ഞിട്ട്. ഇത് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഡി എം കെ സർക്കാരിൻ്റെയും വ്യക്തമായ പരാജയമല്ലേ എന്നാണ് അണ്ണാമലയുടെ ചോദ്യം. പൊള്ളാച്ചിയിൽ രജിസ്റ്റർ ചെയ്ത മാരുതി 800 കാറാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത്. സ്ഫോടനം നടന്ന കാറിനകത്ത് നിന്ന് മാർബിൾ ചീളുകളും ആണികളും കണ്ടെത്തി. സ്ഫോടനത്തിൻ്റെ തീവ്രത കൂട്ടാനാകും ഇവ ഉപയോഗിച്ചിരിക്കുക. പാചകവാതക സിലിണ്ടറാണ് കാറിനകത്ത് പൊട്ടിത്തെറിച്ചത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെ താൽക്കാലിക ഷെൽട്ടർ ഭാഗികമായി തകർന്നു. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ മാരുതി കാർ രണ്ടായി തകർന്നു. പൊട്ടാത്ത മറ്റൊരു എൽ പി ജി സിലിണ്ടർ, സ്റ്റീൽ ബൗളുകൾ, ഗ്യാസ് കല്ലുകൾ, അലുമിനിയം, ഇരുമ്പ് എന്നിവയും പോലീസ് കണ്ടെടുത്തു. സ്ഫോടനത്തിൽ മരിച്ച യുവാവിനെ മുൻപ് എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പോലീസ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി. പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. ഇയാളെ 2019 എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. തമിഴ്നാട് ഡി ജി പി സി ശൈലേന്ദ്ര ബാബുവും എ ഡി ജി പി താമരൈക്കണ്ണനും തമിഴ്നാട്ടിലെത്തി സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. എ ഡി ജി പി കോയമ്പത്തൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. നഗരത്തിലെ ദീപാവലി ആഘോഷമാണ് ജമീസ മുബീൻ ലക്ഷ്യമിട്ടതെന്നാണ് നിഗമനം. ചാവേറെന്ന് സംശയിക്കുന്ന ഇയാളുടെ സുഹൃത്തുക്കളെയും അയാളുമായി ബന്ധമുള്ളവരെയും കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.